ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിനോട് പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഏകദേശം 577 ഒഴിവുകളിലേക്ക് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനിലേക്ക് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് അതുപോലെ അക്കൗണ്ട്സ് ഓഫീസർ തുടങ്ങിയ ഒഴിവുകളിലേക്കെല്ലാം അപേക്ഷ വെച്ചിട്ടുണ്ട്. ഈ ഒരു ജോബിനെ കുറിച്ചാണ് ഇന്നത്തെ ഇവിടെ നമുക്ക് പറയാൻ പോകുന്നത്. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, ഉള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC വ്യത്യസ്തമായിട്ടുള്ള ജോബ് ഒഴിവുകളിലേക്ക് അപേക്ഷ നിൽക്കാറുണ്ട്. അത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഏകദേശം 500 ഒഴിവുകളിലേക്ക്, 577 ഒഴിവുകളുമായിട്ട് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിന് കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷന് കീഴിൽ ഏകദേശം വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ആദ്യം വന്നിരിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ ഓർ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്ക്, അതിലേക്ക് 418 വേക്കൻസി വന്നിരിക്കുന്നത് അക്കൗണ്ട്സ് ഓഫീസർ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ തസ്തികയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ വന്നിരിക്കുന്ന SC 187, ST 28, OBC 78, EWS 51, ജനറൽ 204 വേക്കൻസിയും PWD 25 വേക്കൻസിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല നിന്ന് ലഭിച്ച ഒരു ബാച്ചലർ ഡിഗ്രി, ഏതെങ്കിലും അതിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇതുപോലെ തന്നെ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനിലേക്ക് മിനിസ്ട്രി ഓഫ് ലേബറിന് കീഴിൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് വന്നിട്ടുണ്ട്. 59 വേക്കൻസിയാണ്, 159 ആണ്, 159 വേക്കൻസിയാണ്. അതിലേക്ക് SC 25, ST 12, OBC 38, EWS 16, ജനറൽ 68 വേക്കൻസി, PWD 8 വേക്കൻസിയുമായി മൊത്തം 159 വേക്കൻസിയാണ് അതിലേക്ക് വന്നിരിക്കുന്നത്. അതിലേക്ക് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ, ഡിപ്ലോമ ഇൻ കമ്പനിയിലോ ലേബറിലോ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലവർക്ക് മുൻഗണന ലഭിക്കും എന്നും കൂടിയും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 25/2/2023 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇത് 17/3/2023 വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. ഇതിലേക്ക് പ്രൊബേഷൻ പീരീഡ് 2 വർഷമായിരിക്കും, ഇതിൻ്റെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കാം. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ വ്യക്തമായിട്ട് സിലബസും മറ്റു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും. കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, ഉള്ള അപ്ഡേഷൻസ് ഒക്കെ ഡയറി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട്, ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.